ഈ രാഹുൽ കഴിഞ്ഞ ജന്മത്തിൽ ഇവന്റെ ഭാര്യയായിരുന്നതാ തോന്നുന്നു. ഇവന് ഏത് പെണ്ണെ ഉളക്കാൻ നോക്കിയാലും അപ്പോ ഒരു എന്തെങ്കിലും ഉടക്കുന്നുണ്ട്. ഇവൻ ഈ ബാംഗ്ലൂരൊക്കെ ഉള്ളതല്ലേ, അവിടുത്തെ ഏതെങ്കിലും പെണ്ണിനെ കെട്ടി ഇങ്ങനെ തൊളഞ്ഞാ പോരെ. എന്തിനാണ് ഇവിടെ വന്ന് ഈ പാവത്തിന്റെ കഞ്ഞിയിൽ മണ്ണ് വാരിയിടാൻ വരണത്? അതെ, അവർക്ക് അവിടെ ഈ മൾട്ടി കളർ ഓഫ്സെറ്റ് പെണ്ണിന്റെ ഒക്കെ വമ്പൻ സെറ്റപ്പാത്രം. അവന്റെ തന്തയ്ക്കും തള്ളയ്ക്കും അവിടെ മടുത്തു. അവർക്കിപ്പോൾ ഇങ്ങോട്ട് വരണം, അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു ഫ്ലെക്സി യൂണിറ്റ് പ്ലാൻ ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഇവിടുത്തെ മാർക്കറ്റ് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഈ തണ്ടി ചെക്കനെ ഇങ്ങോട്ട് അയച്ചത്. അതിനവനെ സഹായിക്കാനാണ് മറ്റേ തണ്ടിയും കൂടെ ഉള്ളത്. ഏത് തണ്ടി? ഇവൻ്റെ ആദ്യത്തെ പണിനെ അടിച്ചോണ്ട് പോയില്ലേ ആ തണ്ടി? അവനെ നിങ്ങൾ അത്ര നിസ്സാരമായിട്ട് കാണണ്ട. അവൻ ഇന്നലെയും വന്ന ആ റൂമുകളുടെ ഫോട്ടോ എടുത്ത് ആർക്കൊക്കെ അയക്കുന്നുണ്ടായിരുന്നു. അവൻ കൊടുവാളാണ്ടാ കൊടുവാള്. അവൻ എന്ത് വാളാണെങ്കിലും ശരി, ഈ ചിറ്റലഞ്ചേരിയിൽ ഒരു ഫ്ലെക്സ് യൂണിറ്റ് തുടങ്ങുന്നുണ്ടെങ്കിൽ അത് മനുവായിരിക്കും. പക്ഷെ അതിനാദ്യം അവൻ്റെ പ്ലാനുകൾ എന്താണെന്ന് നീ അറിയണം. അതിനുള്ള ബെസ്റ്റ് ചാൻസ് അവനൊക്കെ ഇപ്പം കിട്ടിയിരിക്കുന്നത് എന്ന് വെച്ചാൽ അവൻ്റെ അടുത്ത് ഫോട്ടോഷോപ്പ് പഠിക്കാൻ ശ്രീജോൻ്റെ ഒപ്പം നീയും പോകണം. ഞാൻ അവൻ്റെ അടുത്ത് ഫോട്ടോഷോപ്പ് പഠിക്കാം. എൻ്റെ പട്ടി പോ. കേട്ടില്ലേ? ശ്രീജേവനെ ഇഷ്ടപ്പെട്ടാലും കുറ്റം പറയാൻ പറ്റില്ല. ഇതുപോലൊരു സെറ്റപ്പൊക്കെ കണ്ട ആരാ വേണ്ടെന്ന് പറയാ. അതെ, ഒരു താങ്ക്സ് വാക്കിണ്ട് കേട്ടോ. മനുവിനെ കൂടെ കൂട്ടട്ടെ എന്ന് ഞാൻ ഇന്നലെ ചോദിച്ചപ്പോ ആദ്യ രാഹുൽ സമ്മതിച്ചില്ല കേട്ടോ. പിന്നെ ഞാൻ നിർബന്ധിച്ചപ്പോഴാണ് ഓക്കെ ആയത്. താങ്ക്സ്. ആ ശ്രീജ വാ. അപ്പൊ തുടങ്ങിയല്ലേ ശ്രീ? ഒരു മിനിറ്റ്. ശ്രീ, ലോകത്തിന്ന് നിലവിലുള്ള ഇമേജ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിൽ ഏറ്റവും പവർഫുൾ ആണ് ഫോട്ടോഷോപ്പ്. അതൊക്കെ ഇപ്പൊ ആർക്കറിയാത്ത എന്റെ രാവിലെ. കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ നിന്നിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. എന്നാ പിന്നെ യൂഷ്വൽ സെലക്ഷൻ ടെക്നിക്കൽ ആയിട്ടുള്ള റെക്ടാംഗുലർ മാർക്കി ടൂൾ, ലാസോ ടൂൾ, മാഗ്നറ്റിക് ലാസോ ടൂൾ, പോളിഗണൽ മാജിക് വാൻ ടൂൾ, ഓട്ടോ സെലക്ഷൻ ടൂൾ എന്നിവയുടെ സഹായം ഇല്ലാതെ ഇമേജ് എഡിറ്റ് ചെയ്യാവുന്ന ചില അഡ്വാൻസ് ടെക്നിക്കുകളെ കുറിച്ച് പഠിച്ചാലോ? ഇത് നിന്റെ ചുമരുമ്പിൽ പെയിന്റ് അടിക്കുന്ന പോലത്തെ എളുപ്പമുള്ള പരിപാടി ഒന്നുമല്ല. കുറച്ച് ബുദ്ധി വേണം അല്ലേ ശ്രീ? നീ ആരാന്നാണ്ടാ നിന്റെ വിചാരം? ആരാന്നാണ്ടാ വിചാരം? കുറെ ടൂൾസിന്റെ പേരും പറഞ്ഞിട്ട് നീ എന്നെ അങ്ങോട്ട് പേടിപ്പിക്കാന്ന് വിചാരിച്ചോ? നിന്റെ ഈ ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്ത് വരുന്ന സമയത്ത് ആദ്യം കാണിക്കണ ഒരു പേരുണ്ട്, സീതാരാമൻ. ആരാ അയാൾ? ആരാന്നറിയോ നിനക്ക്? അറിയണോ നിനക്ക്? നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനാണ്. അഡോബിൽ ജോയിൻ ചെയ്യുമ്പോ അയാൾ വെറും അസിസ്റ്റന്റാ. പക്ഷെ ഇപ്പോഴോ അതുപോലെ ഒന്നും ആയിട്ടില്ലല്ലോ. നീ ഓറാക്കല്ലേ ശ്രീജ? ഈ നാറി എനിക്ക് ചെറുപ്പം തൊട്ടേ അറിയാം. ഇവനെക്കാളും വലിയ വായി നോക്കി ഈ പഞ്ചായത്തിൽ വേറെ ഉണ്ടാവില്ല. ഇവന്റെ വീട്ടില് ഫോട്ടോഷോപ്പ് നല്ല വെളിച്ചെണ്ണ വാങ്ങാൻ പോലും നീ വന്നു നാട്ടുകാരൻ കഴിഞ്ഞാൽ അതിനേക്കാളും വലിയ അപമാനം വേറെ ഉണ്ടാവില്ല. നമ്മൾ ഒരുമിച്ച് അല്ലെങ്കിൽ പഠിക്കാൻ തുടങ്ങിയത്. നമുക്ക് ഒരുമിച്ച് എന്നെ ശരിയാക്കാം. ശ്രീജ വാ. ശ്രീജ വാ. വിവരമുള്ളൊരു പറഞ്ഞൊരു കാര്യമുണ്ട്. ഡോണ്ട് ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ. എന്താടാ നിനക്ക് കുറച്ച് എക്സ്ട്രാക്ഷൻ ടെക്നിക്സ് ചെയ്യാൻ പഠിപ്പിച്ചേട്ടെ. അത് നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് സിമ്പിളായിട്ടങ്ങ് തുടങ്ങാം അല്ലേ? ചിറ്റലഞ്ചേരിൽ നമ്മൾ യൂണിറ്റ് തുടങ്ങാൻ ഇപ്പൊ കിട്ടിയതിൽ ബെസ്റ്റ് പ്ലേസ് ആണ്. ഞാൻ അയച്ച വാട്സപ്പ് വീഡിയോ ഉണ്ടല്ലേ, ഇനി അച്ഛനൊന്ന് നേരിൽ കണ്ടുകഴിഞ്ഞാൽ അഡ്വാൻസ് കൊടുക്കായിരുന്നു റൂമിന്. ശരി അച്ഛൻ. നേരത്തെ എത്തിയോ? ഇതൊക്കെ എങ്ങനെ ചെയ്തത്? അതൊരു ബാക്ക്ഗ്രൗണ്ട് ലെയറിൽ സൂര്യൻ വരുന്ന പോലെ കട്ട് ചെയ്ത് വെച്ചാ. അത് ഭംഗിയില്ലേ? ഹെൽപ്പ് മെനു നോക്കിയാ തന്നെ കൊറേ നമുക്ക് മനസ്സിലാവും. അപ്പൊ ഏത് ടൂളാ യൂസ് ചെയ്തത്? അയ്യോ ശിവരാമേട്ട, 7 ലക്ഷം എന്ന് പറയുന്നത് തീരെ കുറഞ്ഞില്ലേ? ഞാനൊരു 10 എങ്കിലും കിട്ടുന്ന പ്രതീക്ഷ. മാനു,
നിന്റെ വീടിന്റെ ഡോക്യുമെന്റ് വെച്ച് ഇത്ര എന്നെ പാസ്സാക്കിച്ച എന്റെ സ്വന്തം റിസ്കിലാ. ഇത് എന്നെ നിന്നെ കൊണ്ട് തിരിച്ചടയ്ക്കാൻ പറ്റുമെന്ന എന്റെ പേടി. അയ്യോ അത് ഐശ്വര്യമായിട്ട് കൗണ്ടറിൽ ചെന്ന് ക്യാഷ് കളക്ട് ചെയ്തു. ശരി എന്താണ്ട പുതിയ അലുവിയാണ്? കടക്കുള്ള അഡ്വാൻസാ. മാമൻ പറഞ്ഞ പോലെ 2 ലക്ഷം തയ്ച്ചുണ്ട്. നീ ഇത് എവിടുന്നാണ്ട് ഒപ്പിച്ചത്? സുമതിയേ, ആ ഷോക്കേസിലുള്ള ചാവി എടുത്തിട്ട് വാ, ഞാൻ റെന്റിന്റെ അഗ്രിമെന്റ് ആയിട്ട് വൈകുന്നേരത്തെ അങ്ങോട്ട് വരാം. ആ പിന്നെ ഞാൻ കടക്ക അഡ്വാൻസ് എന്ന കാര്യം മറ്റേ രാഹുൽ അല്ലേ? ആ ചക്ക അവന്റെ അടുത്ത് പറയണ്ട. ഏയ്, ഞാനിത് ആരുടെ അടുത്തും പറയാൻ പോണില്ല. നീയും ആരുടെ അടുത്തും പറയാ. വമ്പം പരിപാടിയല്ലേ ഈ സംഭവം, നിന്നെ കൊണ്ട് പറ്റില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ടാണ് സുമതി ഭദ്രമായിട്ട് എടുത്തു വെച്ചോട്ടോ, തിരിച്ചു കൊടുക്കാനുള്ളതാണ്. കൊണ്ടുപോയി കളയാതെ സൂക്ഷിച്ചോ. ശരി, തിരിച്ചു തരാനുള്ളതല്ലേ. വരട്ടെ. ഓ, ചായ കുടിക്കണ്ടോ? വേണ്ട. നന്നായി മന്ദം പ്രകാരൻ. ഞാൻ നന്നായി കൂടാ നീയക്കെന്തോ വാശിയുള്ള പോരാ. തൂമക്കണം. വണ്ടി സ്റ്റാർട്ട് ചെയ്യാനാണെങ്കിൽ അതിന്റെ സംവിധാനം ഇവിടാ. എനിക്കറിയാം. കേറിക്കോ. ആരെങ്കിലും വിളിച്ച് ടെസ്റ്റ് ചെയ്യാൻ സാധനമൊക്കെ മാറ്റിച്ച് അവരെ കൊണ്ട് ഇന്ന് തന്നെ തൂപ്പിച്ച് വൃത്തിയാക്കി എടുക്കാം. ടെസ്റ്റ് അലർജിയാ. നീ ഇന്നോട് നീ പൂണ്ടോ പൂണ്ടോ, ഞാൻ പുറത്തു. സത്യം പറഞ്ഞ കാര്യങ്ങൾ ഇത്ര പെട്ടെന്ന് ഇവിടം വരെ എത്തുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാനും ഇനി വേണം എനിക്ക് ചിലരൊക്കെ ശരിക്കൊന്ന് കാണാൻ. അതാരാ? ആർട്ടിസ്റ്റിക്ക് പോയിട്ട് പെൻസിൽ സ്കെച്ച് സെലക്ട് ചെയ്ത ഈ എഫക്ട്. ഹിസ്റ്ററി പോയിട്ട് പഴയത് സെലക്ട് ചെയ്താൽ മതി. ഐശ്വര്യനെ പോലെ മനു എങ്ങനെയുണ്ട്? രാഹുൽ ചെയ്തതാ? ഈ കമ്പ്യൂട്ടറിൽ കിടക്കുന്ന എഫക്ട് വെച്ച് ഇങ്ങനെയൊക്കെ ചെയ്യാൻ ആർക്കും പറ്റും? കമ്പ്യൂട്ടറിലുള്ളതല്ലാതെ പിന്നെ അന്യഗ്രഹത്തിന് കൊണ്ടൊന്നും ചെയ്യാൻ പറ്റും? പിന്നെന്താ, അന്യഗ്രഹത്തിന് തന്നെ കൊണ്ടുവരാൻ പറ്റും. നമുക്കൊരു അവസരം തരൂ. എന്നാ ചെയ്. ഞാനും ഒരു പ്രിന്റിംഗ് യൂണിറ്റ് തുടങ്ങാൻ പോവാ. നമ്മുടെ പ്രഭാകർ മാമയുടെ കടയില്ലേ, ഞാൻ അതിന് അഡ്വാൻസ് കൊടുത്തു. ഒരു ഓൾ ദി ബെസ്റ്റ് പറ രാഹുലെ. അപ്പൊ ഞാൻ ചെല്ലട്ടെ, കടയുടെ കുറച്ച് കാര്യങ്ങളുണ്ട്. ശ്രീ.